ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നുള്ള പേരിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇത് ഞാൻ തുടങ്ങാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളെ മലയാള ന്യൂസ് പേപ്പറിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രമേ കിട്ടുള്ളൂ. മലയാള ന്യൂസ് പേപ്പറൊക്കെ അറിയുന്നുണ്ടാവും, വിദേശകാര്യമൊക്കെ അവസാനത്തെ പേജായിരിക്കും. അവസാനത്തെ പേജിൽ ലാസ്റ്റ് ഏറ്റവും മുകളിൽ മാത്രം ഈ മോദി എവിടേക്കെങ്കിലും പോയിക്കണെങ്കിൽ അതിൻ്റെ ന്യൂസ് മാത്രം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ എങ്ങനെയായാലും കറണ്ട് അഫയേഴ്സ് പുറത്തുനിന്നും കൂടി നോക്കേണ്ടി വരും. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഇതിലെല്ലാവരും സജസ്റ്റ് ചെയ്യൽ. ഹിന്ദു ന്യൂസ് പേപ്പറിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരു തലക്കുന്ന അപ്പുറത്ത് എത്തുമ്പോഴത്തെ നേരം വിളിക്കും. അത്രയും വാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഞാൻ കുറച്ച് ഓൺലൈൻ സൈറ്റിൽ നിന്നെല്ലാം കൂടി ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനുള്ള കാരണം ഒന്നാമത് തന്നെ മലയാള ന്യൂസ് പേപ്പറിലുള്ള ഇത് വിവര സോഴ്സിൻ്റെ കുറവ്, പിന്നെ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് വാസ്റ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ മാക്സിമം നമ്മൾ യൂട്യൂബ് മീഡിയാസ് മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പോൾ വൈഫൈ സ്റ്റഡി ഡെയിലി 8 മണിക്ക് കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യലുണ്ട്. ഹിന്ദി ക്ലാസ്സാണ്, ഹിന്ദി മനസ്സിലാവുന്നവർക്ക് കേട്ടാൽ നന്നാവും. ഹിന്ദി മനസ്സിലാവുന്നവർക്ക് കേട്ടാൽ നന്നാവുമെന്ന് പറഞ്ഞാൽ, ഈ കറണ്ട് അഫയേഴ്സ് ഡെയിലി കേൾക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ, എല്ലാ സംസ്ഥാനത്തെയും ഗവർണർ, CM ഇതൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് പഠിച്ചിട്ട് എല്ലാം കൂടി എത്തൂല. അപ്പോൾ ഇത് ഡെയിലി അരമണിക്കൂർ ഇങ്ങനെ കേട്ട് കേട്ട് പോയാൽ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. പിന്നെ അതുപോലെ കറണ്ട് അപ്പോയിൻമെൻറ്റ്സ്, ഇപ്പോൾ BCCI ചെയർമാൻ ആരാ, അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഒന്ന് നോക്കിയില്ലെങ്കിലും നമുക്ക് ഈ ഡെയിലി 30 മിനിറ്റ്സ് നമ്മൾ ന്യൂസ് കേൾക്കുന്നതോടുകൂടി നമുക്ക് ഏകദേശം ക്ലിയർ ആവും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഓൺലൈൻ മീഡിയയാണ്, ഇതിന് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള. ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്ലേ സ്റ്റോറിൽ കറണ്ട് അഫയേഴ്സ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ആപ്പുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത അതിൽ ഒരു 30 ന്യൂസ് ഉണ്ടാവുള്ളൂ ഡെയിലി. അപ്പോൾ ആ ന്യൂസ് മാക്സിമം റീഡ് ചെയ്യുക. അത് റീഡ് ചെയ്തിട്ട് അതിൽ തന്നെ ഒരു 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്താൽ അന്നത്തേക്കുള്ളതായി. അപ്പോൾ ഈ ആപ്പ് വെച്ചിട്ടുള്ള ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തതിന് ആപ്പാണ്. അപ്പോൾ ഈ ഹിന്ദി ക്ലാസ്, ഇപ്പോൾ വൈഫൈ സ്റ്റഡിൻ്റെ ക്ലാസ് ഫുള്ള് ഹിന്ദിയിലാണ്. അപ്പോൾ ഹിന്ദിയിലുള്ള ക്ലാസ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ആപ്പ് യൂസ് ചെയ്ത് പഠിക്കണം നല്ലത്. കാരണം നമ്മുടെ ഇതിൽ ഈ ഫിനാൻസ് സെക്രട്ടറി മാറിയതും ഇത് മാറിയതും സുഭാഷ് ചന്ദ്ര ഗാർഗ് അങ്ങനത്തെ ആൾക്കാർ മാറിയതൊന്നും നമ്മുടെ ഇതിലുണ്ടാവില്ല, നമ്മുടെ പത്രത്തിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിന്ദു ന്യൂസ് പേപ്പർ, ഇപ്പോൾ PSC എക്സാം കയറിയവരായാലും എല്ലാവരും സ്ഥിരമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ ഉപയോഗിക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് മാക്സിമം നോക്കുക. നമ്മൾ യൂട്യൂബിൽ വൈഫൈ സ്റ്റഡി ഉപയോഗിക്കുക, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ആപ്പ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു മന്തിൽ ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രേഡപ്പ് ഒരു ആപ്പുണ്ട്. അവർ സ്ഥിരമായിട്ട് ഓരോ മന്ത് കഴിയുമ്പോഴും PDF ഇറക്കും. അപ്പോൾ ആ PDF നോക്കിയിട്ട് നമുക്ക് നമ്മൾ കളക്ട് ചെയ്ത പോയിൻറ്റ്സ് അതിലുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഫുൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഗ്രേഡപ്പിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കണം ചിലവർ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കണമാവും ഒന്നുകൂടി നല്ലത്. കാരണം നമ്മൾ എന്തെങ്കിലും പോയിൻറ്റ് മിസ് ആയിക്കണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇത് September 8 കറണ്ട് അഫയേഴ്സാണ് മെയിനായിട്ട്. അപ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ Chandrayaan-2 വിക്ഷേപണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ആ വിക്ഷേപണത്തിൽ 95% നമ്മൾ സക്സസ് ആണെന്ന് ISRO ചെയർമാൻ പറഞ്ഞു. ISRO ചെയർമാൻ ആരാണെന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് KSHIVAN. ISRO ചെയർമാൻ ഹൂ ഈസ് ദ കറണ്ട് ചീഫ് ഓഫ് ISRO എന്നാണ് ക്വസ്റ്റ്യൻ വരൽ. അപ്പോൾ ഇതിൽ ഡെസ്പൈറ്റ് ദ ലോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വിക്രം ലാൻഡർ 95% ഓഫ് മിഷൻ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ്ഡ്. വിക്രം ലാൻഡറുമായി കമ്മ്യൂണിക്കേഷൻ സാധിച്ചില്ലെങ്കിലും 95% സക്സസ്സായി എന്നാണ് ISRO ചെയർമാൻ പറഞ്ഞത്. PM മോദി ഇനാഗുറേറ്റ്സ് ഫസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ മെട്രോ കോച്ച് ഇൻ മുംബൈ. മേക്ക് ഇൻ ഇന്ത്യയുടെ ഫസ്റ്റ് മെട്രോ കോച്ച് മുംബൈയിൽ ലോഞ്ച് ചെയ്തു. അത് ആരാ ഇനാഗുറേറ്റ് ചെയ്തെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷൻ ഉണ്ടാവില്ല, PM മോദി, പിന്നെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു, പിന്നെ പ്രസിഡന്റ്.
അങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് ആണ് ഉണ്ടാവല്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഈ മോദിയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, മോദി എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് സ്ഥിരമായിട്ട് ചോദിക്കലുണ്ട്. മോദി 14-ാമത്തെ പ്രധാനമന്ത്രിയാണ്. പിന്നെ അടുത്ത് ചോദിക്കൽ, മോദി ഈസ് ദ എം പി ഓഫ് വിസ് പ്ലേസ്, ഏത് സ്ഥലത്തെ എം പി ആണെന്ന്, ഏത് സ്ഥലത്തെ എം പി എന്ന് ഉദ്ദേശിച്ച് വാരാണസിയാണ് ആൻസർ. അപ്പോൾ ഇതുപോലെ മോദി ഗുജറാത്തിലാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ വാരാണസി ഉള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ ഈസ് ലോഞ്ചിങ് രോഹിത് ഫോർ റൈനോസ് ക്യാമ്പയിൻ ടു സേവ് റൈനോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡൈനോസറുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രോഹിത് ശർമ്മ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നു, രോഹിത് ഫോർ റൈനോസ് ക്യാമ്പയിൻ. അപ്പോൾ ഈ ക്യാമ്പയിനിൽ ഇതിൽ ക്വസ്റ്റ്യൻ വെച്ച രോഹിത് ഫോർ റൈനോസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ലോഞ്ച് ചെയ്ത ക്യാമ്പയിനിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രോഹിത് ശർമ്മ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ് എന്ന് ചോദിക്കാം. രോഹിത് ശർമ്മ എല്ലാവർക്കും ബോയ്സിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സ്പോർട്സിലെ ക്രിക്കറ്റിലെ പ്ലേയേഴ്സ് ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. CBSE പാർട്ട്നേഴ്സ് വിത്ത് മൈക്രോസോഫ്റ്റ് ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ടീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ക്ലൗഡ് പവേർഡ് ടെക്നോളജി ഇൻ ടീച്ചിങ്. CBSE മൈക്രോസോഫ്റ്റുമായി ഒരു ലിങ്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ, ടീച്ചേഴ്സിൻ്റെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ക്ലൗഡ് പവേർഡ് ടെക്നോളജി. അപ്പോൾ ടെക്നോളജി ടീച്ചേഴ്സിന് അധികം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ടീച്ചേഴ്സിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റുമായി ലിങ്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ഏത് ടീച്ചേഴ്സിന് വെച്ചാൽ 8th to 10th ആണ്, 8th to 10th ക്ലാസ്സിലെ ടീച്ചേഴ്സിനാണ് ഈ സംഭവം ലോഞ്ച് ചെയ്തത്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ വരില്ല വെച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ടീച്ചേഴ്സ് ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ, സി ഓഫ് മൈക്രോസോഫ്റ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യ നഡല്ല, അതാണ് പഠിക്കേണ്ടത്. BCCI ഹാസ് അപ്പോയിൻറ്റഡ് എ 3-member ഇൻഡിപെൻഡൻറ്റ് സൂപ്പർവൈസറി കമ്മിറ്റി ടു റൺ ദ ക്രിക്കറ്റിംഗ് അഫയേഴ്സ് ഓഫ് ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ. ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇതിൻ്റെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-member ഒരു കമ്മിറ്റിനെ BCCI നിയോഗിച്ചു. ഇതിൽ ക്വസ്റ്റ്യൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നിരുന്നാൽ പോലും BCCIയുടെ പോയിൻറ്സ് പഠിക്കാനുള്ള എന്താ വെച്ചാൽ, BCCIയുടെ പ്രസിഡൻ്റ് ആരാണെന്ന് പഠിക്കണം. BCCIയുടെ പ്രസിഡൻറ്റ് CK ഖന്ന. പിന്നെ BCCIൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ, RBIൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്, SBIൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും മുംബൈയാണ്. പിന്നെ BCCIയുടെ CEO ആരാണെന്ന് പഠിക്കും, BCCIയുടെ CEO രാഹുൽ ജോഹ്രി. ഇന്ത്യ റെഡ് ബീറ്റ് ഇന്ത്യ ഗ്രീൻ ടു ക്ലൈഞ്ച് ദ ദുലീപ് ട്രോഫി ടൈറ്റിൽ ഹെൽഡ് അറ്റ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നടന്ന ദുലീപ് ട്രോഫി ഇന്ത്യ റെഡാണ് വിൻ ചെയ്തത്. ഇന്ത്യ റെഡ് ഫൈനലിൽ ഇന്ത്യ ഗ്രീനിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കലെങ്ങനെ വെച്ചാൽ, ദുലീപ് ട്രോഫി ഫൈനൽ ഹെൽഡ് ചെയ്ത് എവിടെ വെച്ചാണെന്ന് ചോദിക്കാം.